പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പൂജ ചെയ്തതിനെ കാവ്യവൽക്കരണമായി ആക്ഷേപിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെയും മാധ്യമങ്ങളെയും കണക്കറ്റ് പരിഹസിക്കുന്ന കുറിപ്പുകളും ട്രോളുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് എഴുതിയ കുറിപ്പാണ് ഇതിൽ ഇപ്പോൾ ചർച്ചാ വിഷയം. എന്നാലും ഇവന്മാരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എന്ന വാചകത്തിലാണ് ശങ്കുട്ടിദാസ് തന്റെ FB പോസ്റ്റ് തുടങ്ങുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാന വ്യൂഹങ്ങളുടെ ഗതകാല ചരിത്രം പറഞ്ഞാണ് ശങ്കുട്ടിദാസ് വിഷയത്തിലേക്ക് കടക്കുന്നത്. UPA സർക്കാരിന്റെ ഭരണകാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ യാഥാർത്ഥ്യവും ഇദ്ദേഹം തന്റെ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാൻ എയർഫോഴ്സിലെ 4th generation F-16 വെടിവെച്ചിട്ടത് ഒരു പഴഞ്ചൻ MiG-21 ബൈസൺ പാർത്തിയായിരുന്നു. 1960 ഇന്ത്യൻ വ്യോമസേന വിമാന വ്യൂഹത്തിൽ ഉൾപ്പെടുത്തിയതും 1985 ഉൽപ്പാദനം നിർത്തിയതുമായ ഒരു 2nd generation പഴഞ്ചൻ ഫൈറ്റർ ജെറ്റാണ് ഈ പറഞ്ഞ MiG-21 എന്നും ശങ്കുട്ടിദാസ് തന്റെ കുറിപ്പിൽ എടുത്തു പറയുന്നു. ആകെ വാങ്ങിയ 500 മിഗ് വിമാനത്തിൽ 1971 മുതൽ 2012 വരെയുള്ള 41 കൊല്ലത്തിൽ 482 വിമാനവും തകർന്നു വീണു. 171 എയർഫോഴ്സ് പൈലറ്റുമാരെയും 39 സിവിലിയന്മാരെയും 9 എയർ ക്യൂവിനെയും കൊന്നെന്നാണ് ഔദ്യോഗിക കണക്ക്. അവസാനമായി 1980 അപ്ഗ്രേഡ് ചെയ്ത 39 കൊല്ലം പഴക്കമുള്ള ഏറെ പിന്നോക്കമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഈ പറക്കുന്ന ശവപ്പെട്ടിയിൽ സ്വന്തം സൈനികരുടെ ആയുസ്സിന്റെ ബലം പരീക്ഷിക്കുന്ന ഏക രാഷ്ട്രീയം ഇന്ത്യ ആയിരുന്നുവെന്നും ശങ്കുട്ടിദാസ് തന്റെ കുറിപ്പിലൂടെ വിവരിക്കുന്നു. ഇതിനെയൊക്കെ ഡീകമ്മീഷൻ ചെയ്ത് ഫൈറ്റർ ജെറ്റ് ഫ്ലീറ്റിൽ ആധുനിക വിമാനങ്ങൾ ഉൾപ്പെടുത്തണമെന്ന വ്യോമസേനയുടെ ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ടെന്നും അദ്ദേഹം കുറിപ്പിൽ എടുത്തു പറയുന്നു. ആ ന്യായമായ ആവശ്യം അംഗീകരിച്ച് റാഫേൽ പോലുള്ള അത്യാധുനിക പോർ വിമാനങ്ങൾ ഉൾപ്പെടുത്തി പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് സൈന്യത്തെ യുദ്ധസജ്ജമാക്കാനാണ് മോദി സർക്കാർ അധികാരമേറ്റ ഉടനെയുള്ള അടിയന്തര പരിപാടിയായി 36 റാഫേൽ ജെറ്റുകൾ വാങ്ങാനും ശേഷമുള്ളത് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനും ഫ്രാൻസിലെ ദസോൾട്ട് കമ്പനിയുമായി ഭാരത സർക്കാർ കരാറുണ്ടാക്കുന്നത്. ആ കരാറിനെ അഴിമതി, അംബാനിക്കുള്ള അവലോസുണ്ട, ആയുധ കുംഭകോണം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും 5 കൊല്ലത്തോളം തടസ്സപ്പെടുത്തിയിട്ട് അടിസ്ഥാനമില്ലാത്ത ആരോപണം മാത്രം വെച്ച് സുപ്രീംകോടതി വരെ കേസ് നടത്തിയിട്ട് ചൌക്കിദാർ ചോർഹെ എന്നൊക്കെ അമറി പൊതുതിരഞ്ഞെടുപ്പിലേക്കുള്ള ആകെ പ്രചാരണ ആയുധം പോലും ആക്കിയിട്ട് ഒടുക്കമിപ്പോൾ ഈ കള്ളപ്രചരണത്തെ മുഴുവൻ ചേർത്ത് തോൽപ്പിച്ച് വ്യോമസേന ആദ്യ റാഫേൽ സ്വന്തമാക്കുമ്പോൾ റാഫേൽ അഴിമതി പാടി നടന്നവൻ ഒരു പ്രതികരണം പോലും നടത്താൻ മിനക്കെടാതെ വയനാട്ടിലെ 45 മിനിറ്റ് ഉപവാസത്തിന്റെ ക്ഷീണം തീർക്കാൻ ബാങ്കോക്കിൽ അവധി ആഘോഷിക്കുന്നുവെന്നും ശങ്കുട്ടിദാസ് തന്റെ കുറിപ്പിലൂടെ എടുത്തു പറയുന്നു. അയാളുടെ ഉണ്ടയില്ല വെടി ഏറ്റുപാടിയവരൊക്കെ റാഫേൽ പൂജിച്ചപ്പോൾ ചക്രത്തിന് മുന്നിൽ വെച്ച ചെറുനാരങ്ങയെ പറ്റി ട്രോൾ ഉണ്ടാക്കി ആത്മരതി അടയുകയാണെന്നും ഇന്ത്യൻ വ്യോമസേനയുടെ പോരാട്ട ശേഷിയെ വർഷങ്ങൾ തടവിലിട്ടവർ സൈന്യത്തിനെ ഹിന്ദുവൽക്കരിക്കുന്നതിന് എതിരെ പ്രബന്ധങ്ങൾ രചിക്കുകയാണെന്നും പറഞ്ഞ് വിമർശകരെ കണ്ടം വഴി ഓടിക്കുകയാണ് ശങ്കുട്ടിദാസ്. റാഫേൽ കരാറും അഴിമതിയും ഒന്നും ചർച്ചയിലെ ഇല്ല ഇപ്പോൾ. ചെറുനാരയും ഓങ്കാരവും ആണിപ്പോൾ ആകെ പ്രശ്നം. ഹോ, സമ്മതിച്ചു പോയി എന്ന് പറഞ്ഞ ആശ്ചര്യചിഹ്നമിട്ടാണ് ശങ്കുട്ടിദാസ് കോൺഗ്രസിനെ അടപെടലം ട്രോളിക്കൊല്ലുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അനവധി പേരാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത്. നിരവധി ലൈക്കുകളും അനുകൂല കമന്റുകളും ഇതിന് ലഭിച്ചിട്ടുണ്ട്. സ്വന്തം രാജ്യം നശിച്ചിട്ടായാലും BJPയെ ഒതുക്കണമെന്ന മനോഭാവമുള്ളവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്നാണ് ഒരു കമന്റിൽ പറയുന്നത്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കണ്ടം വഴി ഓടിക്കുന്ന കമന്റുകളാണ് ഏറെയും. കമ്മി മാധ്യമങ്ങളെയും കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട് ചില കമന്റുകൾ. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.